ഹായ്, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നത് ഒരു കാര്യം പറയാനാണ്. എനിക്ക് കോവിഡ് വാക്സിൻ്റെ ഫസ്റ്റ് ഡോസ് എടുത്തു. അതൊരു വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വാക്സിൻ എടുത്തു, രണ്ട് ഡോസും കഴിഞ്ഞു. ഇപ്പോൾ 18 മുതൽ 44 വയസ്സ് വരെ ഉള്ളവർക്കുള്ള ഡോസാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ പ്രയോറിറ്റി വിഭാഗം ഉണ്ടല്ലോ, അസുഖങ്ങളുള്ളവർ, അതുപോലെ ഭിന്നശേഷിക്കാർ, അവർക്കുള്ള വാക്സിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ വാക്സിൻ എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ പേപ്പർ വർക്കുകളും, അതിന് ഒരു മാതൃകയൊക്കെ ഉണ്ട് വെബ്സൈറ്റിൽ, അതിൽ ഒരു ആപ്ലിക്കേഷൻ ഫോമുണ്ട്. അസുഖങ്ങളുള്ളവർ, അതുപോലെ ഭിന്നശേഷിക്കാർ, ഇവരൊക്കെ ആ ഫോം ഫിൽ ചെയ്ത് ഗവൺമെൻറ് ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം സൈറ്റിൽ. എന്നിട്ട് മാത്രമേ അത് നമുക്ക് വാക്സിൻ അവൈലബിൾ ആവുകയുള്ളൂ. അവർ ചെക്ക് ചെയ്യും പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നതാണോ എന്ന്. അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ വാക്സിൻ തരുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇത് ഇവിടുത്തെ മെമ്പറെന്ന് വെച്ചാൽ ശ്രീമതി ശാന്തകുമാരി മാഡം, പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് ആണ് ഞങ്ങളുടെ, കല്ലുവഴി 3-ാം വാർഡാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടുത്തെ മെമ്പർ ശ്രീമതി ശാന്തകുമാരി മാഡമാണ്. അപ്പോൾ ആ മാഡത്തിൻ്റെയും വളണ്ടിയേഴ്സിൻ്റെയും സഹായം കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്ക് ഈ വാക്സിൻ, അതും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ ആവട്ടെ എനിക്ക് എന്തൊരു പേടിയായിരുന്നു, ശ്വാസം മുട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുള്ള സമയത്ത് ഇതെടുക്കില്ലല്ലോ. അപ്പോൾ പിന്നെ മതി എന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോയി. പക്ഷേ പിന്നെ ഒരു ദിവസം മാഡം വിളിച്ചിട്ട് പറഞ്ഞു, മോൾക്ക് ആയോ, സമയം വയ്യായകൊക്കെ മാറിച്ചപ്പോൾ എടുക്കാം. അപ്പോഴും അച്ഛൻ പറഞ്ഞു ആവണേ ഉള്ളൂ എന്ന്. അപ്പോൾ എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് പിന്നെ അപ്പോൾ പറഞ്ഞു, ഈ സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് ഡൗൺലോഡ് അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതിന് ഡോക്ടറുടെ സൈനൊക്കെ മേടിക്കണമെങ്കിൽ പുറത്ത് പോകണം. അപ്പോൾ ഇപ്പോൾ എനിക്കാണെങ്കിൽ അസുഖങ്ങൾ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് കിഡ്നി ഫെയിലിയറായവർ, ഹാർട്ട് പ്രോബ്ലം ഉള്ളവർ, അതുപോലെ ക്യാൻസർ പേഷ്യൻസ്, ഇവർക്കൊക്കെയാണ് അസുഖങ്ങളിലെ പ്രയോറിറ്റി. അപ്പോൾ നമ്മൾ ഭിന്നശേഷിക്കാരാണ് ഞാൻ. അവരുടെ കാറ്റഗറിയിൽ വരുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഡോക്ടേഴ്സിൻ്റെ തന്നെ, മെഡിക്കൽ ബോർഡിൻ്റെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഡോക്ടേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട്. അത് മതിയാവും എന്ന് വിചാരിച്ച് ഞങ്ങൾ ചോദിച്ചു മെമ്പറിനോട്. അപ്പോൾ എന്നാൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അതുപോലെ എൻ്റെ ഫോണിൽ സൈറ്റിൽ കയറിയിട്ട് അതുപോലെ അപ്ലോഡ് ചെയ്ത് നോക്കി. പക്ഷേ റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത്. ഉടനെ മെമ്പറെ വിളിച്ച് പറഞ്ഞു റിജക്റ്റഡ് ആണെന്ന്. അപ്പോൾ ശരി, എന്നാൽ ഞാൻ വളണ്ടിയേഴ്സിനെ വിടാം. ആധാറിൻ്റെ കോപ്പി, മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പിന്നെ നമ്മുടെ ഫോൺ നമ്പർ, ഇതൊക്കെ കൊടുക്കാൻ പറഞ്ഞു അവരുടെ കയ്യിൽ. അത് പറഞ്ഞ പ്രകാരം വളണ്ടിയേഴ്സ് വന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ചെയ്ത് വയ്ക്കാം, പിന്നെ വേണമെങ്കിൽ വാക്സിൻ എടുക്കാം, 2 ദിവസമൊക്കെ സമയം കിട്ടുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഉള്ളിലിങ്ങനെ ഒരു പേടി കിടപ്പുണ്ടായിരുന്നു. അവസാനം വളണ്ടിയേഴ്സ് വന്നു, ഇതൊക്കെ ഡോക്യുമെൻസൊക്കെ കൊടുത്തു, എല്ലാം അവർ കൊണ്ടുപോയി ശരിയാക്കി. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്ത് ഡോക്ടേഴ്സിനെ കൊണ്ട് ഒരു ഗവൺമെൻറ് ഡോക്ടർ അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ച് അപ്ലോഡ് ചെയ്ത് അപ്രൂവലായപ്പോൾ മെസ്സേജ് വന്നു. നമുക്ക് ആകെ ചെയ്യേണ്ടി വന്നത് OTP വരും നമ്മുടെ ഫോണിലേക്ക്, അതൊന്ന് വിളിച്ച് അവരോട് പറയണം. അതിനും അവരിങ്ങോട്ട് വിളിച്ചു, എന്നിട്ട് OTP ചോദിച്ചു, അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ 3 തവണ ഓരോ OTP വരും, അത് പറഞ്ഞു കൊടുക്കണം ഓരോ സ്റ്റേജിൽ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. 15 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളെല്ലാം റെഡിയായി. അവർ വിളിച്ചു പറഞ്ഞു, ഇനി മരുന്ന് അവിടെ ലിസ്റ്റിൽ വന്നിട്ട് മരുന്ന് അവൈലബിൾ ആകുമ്പോൾ അവർ പറയുന്ന സമയത്ത് പോയാൽ മതി. അപ്പോഴും ഞാൻ വിചാരിച്ചു 2-3 ദിവസം ഗ്യാപ്പ് ഉണ്ടാവുമെന്ന്. പക്ഷേ മാഡം വിളിച്ച് വെച്ചതും ഉടനെ കൂട്ടുകാവ് ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നു, ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, ഇപ്പം ഇങ്ങ് പോരൂ വാക്സിൻ എടുക്കാമെന്ന്. പിന്നെ ചിന്തിക്കാനൊന്നും സമയമില്ല. രാവിലെ എണീക്കുമ്പോൾ പോലും ഈ വാക്സിൻ്റെ കാര്യം ഞാൻ മനസ്സിലേ ഇല്ലായിരുന്നു. പക്ഷേ എന്താ പറയുക, ഉച്ചയ്ക്ക് 12:30 ആകുമ്പോഴേക്കും വാക്സിൻ എടുക്കാൻ പറഞ്ഞിട്ട് വിളി വന്നു. വേഗം പോയി. അപ്പോൾ വണ്ടി വിളിച്ചാൽ കിട്ടുന്നില്ല,
വണ്ടി വിളിച്ചാൽ കിട്ടുന്നില്ല, കാരണം ഇവിടെ പഞ്ചായത്തൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്, ലോക്ക്ഡൗൺ, ട്രിപ്പിൾ ലോക്ക്ഡൗൺ പോലെ. സോ വണ്ടി വിളിച്ചാൽ കിട്ടുന്നില്ല, ഒരു ഓട്ടോറിക്ഷക്കാരെയും കിട്ടുന്നില്ല. അതും മെമ്പറിനെ തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ മെമ്പർ അവിടെ നിന്ന് ഒരു ഓട്ടോ അയച്ചു, അതും അവരുടെ ഒരു സേവനം. അവർ അയച്ചു, നമ്മളതിൽ കയറി പോയി. ചെന്ന് വിടുമ്പോൾ എൻ്റെ പേര് വിളിച്ചു, വാക്സിൻ എടുത്തു. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ നമുക്കവിടെ വെയിറ്റ് ചെയ്യണം. അവർ വാക്സിൻ എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഒരു ഗുളിക കഴിക്കാൻ തരും. അത് പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റാണ് തരാം, പാരസെറ്റാമോൾ ടാബ്ലറ്റ് അപ്പം തന്നെ തരും, അത് നമ്മൾ കഴിക്കണം. പിന്നെ രണ്ട് ഗുളിക വേറെ തരും. വീട്ടിൽ വന്നിട്ട് രാത്രിയും പിറ്റേ ദിവസം രാവിലെയും കഴിക്കാൻ പറഞ്ഞിട്ട്, അതും പാരസെറ്റാമോളിനെ. ഈ മൂന്ന് ഗുളിക കഴിച്ചാൽ മതി, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാര്യങ്ങൾ അത് വെച്ചാൽ വാക്സിനകത്ത് ചെന്നാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമെന്നുള്ളൊക്കെ പേടി ഉള്ളവരെടുക്കാത്തവരുണ്ടെങ്കിൽ ഒരു പേടിയില്ല, അല്ല പേടിക്കണ്ട, ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ചെറിയൊരു പനിക്കോളം നമുക്ക് തോന്നും. പിന്നെ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു രാത്രി, എന്താ വാക്സിൻ ഉച്ചയ്ക്കല്ലേ എടുത്തത്, രാത്രി ഉറങ്ങുന്നവരെയും കുഴപ്പമില്ല, ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ജോയിൻറ്റിലൊക്കെ ഒരു വേദന, നമുക്ക് പനി വരുമ്പോൾ ഉണ്ടാവില്ലേ ഇവരും ഒരുമാതിരി ഒരു ഞെറുകലൊക്കെ, അതുപോലെ ഉറങ്ങാൻ ഒരു സുഖമില്ലായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ അറിയാം ഇത് വാക്സിൻ്റെയാണ്, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരണത്രേ, എന്നാലാണ് നമ്മുടെ ശരീരം അതിന് പ്രതിരോധിക്കുന്നു, അതിനുള്ള എബിലിറ്റി നമ്മുടെ ബോഡിക്ക് ഉണ്ടെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ വരുമ്പോഴാണ്. അപ്പോൾ അത് വന്നു, ചെറിയൊരു പനിക്കോള്, തലവേദന ഒരു ദിവസം നിന്നു, പിന്നെ അത് തനിയെ മാറി. പിന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുത്ത് വേദന, അതിൽ ഈ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ പിടിച്ചാൽ മതി, അത് മാറിക്കിട്ടു. പിന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ 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 ഇതാ ഈ മാതിരി ഇങ്ങനെ പ്രസ് ചെയ്യണം, അത് ചെയ്താൽ മതി, വേദന മാറും. അത്രയൊക്കെയാണ് അപ്പോൾ എൻ്റെ വാക്സിൻ കഴിഞ്ഞു. ഇനി വാക്സിൻ കഴിഞ്ഞ ഉടനെ നമുക്ക് ഒരു മെസ്സേജ് വരും ഫോണിൽ, പിന്നെ നമ്മൾ ആ സൈറ്റിൽ പോയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഫസ്റ്റ് ഡോസ് എടുത്താലും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് പോലെ ഒരെണ്ണം കിട്ടും, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം, എന്നിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ല, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് വാക്സിൻ. അപ്പോൾ എനിക്ക് ഈ വാക്സിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്ന എൻ്റെ വാർഡ് മെമ്പർ ശ്രീമതി ശാന്തകുമാരി മാഡത്തിനും വളണ്ടിയേഴ്സിനും ഒരുപാട് നന്ദി. ഞാൻ പേഴ്സണലായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് എൻ്റെ ഒരു ചാനലല്ലേ, അപ്പോൾ പബ്ലിക്കായിട്ട് ഞാനതൊന്ന് പബ്ലിക്കായിട്ടും കൂടെ ഞാൻ ഇതിലൂടെയും കൂടെ ഞാൻ മാഡത്തിന് നന്ദി പറയുകയാണ്. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങൾ. ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തു പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കാരണം വയസ്സായതും പിന്നെ ഈ ഒരു കണ്ടീഷനിലുള്ള ആളല്ലേ, അപ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. സപ്പോഴൊക്കെ സഹായത്തിന് വിളിച്ചോളാൻ പറഞ്ഞിട്ട് ഫോൺ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. എല്ലാവരുടെ കാര്യത്തിലും അവർ നല്ല സേവനം തന്നെയാണ്. മനസ്സ് നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇനി വാക്സിൻ എടുക്കാത്തവർ, പേടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ പേടിക്കേണ്ട, ധൈര്യമായിട്ട് എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്കും കുഴപ്പമില്ല. അത് കോവിഷീൽഡ് എടുത്തവർക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ല, കോവിഷീൽഡ് അത്ര അപകടകാരിയല്ല. അല്ല, ഒരു വാക്സിനും കോവാക്സിനും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കോവിഷീൽഡാണ് കൊടുക്കുന്നത്, ശ്രദ്ധിക്കൽ കോവാക്സിനുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഷീൽഡാണ് കിട്ടിയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് കോവിഷീൽഡിന് 84 ദിവസം. കോവിഷീൽഡിൻ്റെ സെക്കൻഡ് ഡോസ് ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം 84 ദിവസം കഴിഞ്ഞിട്ടാണ്. നമ്മൾ ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം സൈറ്റിൽ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതിനകത്തുണ്ടാവും ഇനി അടുത്ത ഡോസ് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന്. അത് കോവിഷീൽഡിന് അത് 84 ദിവസമാണ്, കോവാക്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ കോവിഷീൽഡിന് ഇനി അടുത്തത് എനിക്ക് 84 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഡോസ് എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനാണ്, വാക്സിൻ്റെ ഈ കാര്യം പറയാനാണ് പ്രത്യേകിച്ച് ഞാൻ വന്നത്. ഇനി ഞാനൊരു ചെറിയ വീഡിയോ ഇടുന്നുണ്ട്, അതായത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഒരു ഭാഗം, അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കാണണമെന്ന് പറഞ്ഞിരുന്നു. വൃത്തിയാക്കിയിട്ട് അന്ന് ഇട്ടപ്പോൾ നിറയെ പുല്ലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കാണിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ഭാഗം മാത്രം വൃത്തിയാക്കിയിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതും കൂടെ കണ്ടോളൂ. എല്ലാവരും സേഫായിട്ടിരിക്കുക, വാക്സിനൊക്കെ എടുക്കുക. ഓക്കെ.
വീടിൻ്റെ ഉമ്മറം അന്ന് ഞാൻ കാണിച്ചപ്പോൾ ഇവിടെയൊക്കെ പുല്ലുണ്ടായിരുന്നു. അപ്പോൾ പലരും കമൻ്റ് ഇട്ടതൊക്കെ ഒന്ന് പുല്ലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കാണിക്കാമായിരുന്നു എന്ന്. അപ്പോൾ ഇപ്പോൾ അതിനൊരവസരം വന്നിരിക്കുകയാണ്. ഇവിടെ മാത്രം കേട്ടോ, ഈ മാവിന്ന് മാങ്ങകളിങ്ങനെ പഴുത്ത് വീണിട്ട് നിറച്ചും പഴുത്ത് അളിഞ്ഞ് ഇവിടെ കിടക്കുകയായിരുന്നു. ഇത് ഇങ്ങനെ ഇതേപോലെ ഇതുണ്ടോ, നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അച്ഛൻ ഒരാളെ വിളിച്ച്, ഇവിടെ സ്ഥിരം വരുന്ന പണിക്കാരൻ തന്നെയാണ് അവരെ കിട്ടിയാൽ മാത്രമേ അച്ഛൻ തൊടിപ്പണിയൊക്കെ ചെയ്യിക്കാറുള്ളൂ. അപ്പോൾ അവരെ വിളിച്ച് കുറച്ച് നേരത്തെ പണിയുണ്ടായിരുന്നു. വൈകുന്നേരം അവർ പണി കഴിഞ്ഞ് പോകുമ്പോൾ ഇത് കൂടെ കയറി ഇവിടുത്തെ ആ കച്ചറകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി എന്നിട്ട് മണ്ണിട്ടു കണ്ടോ. ഇത്രയും ഭാഗം ഇവിടെയൊക്കെ മാങ്ങ വീണ് കിടക്കുകയായിരുന്നു. അത് പഴുത്ത് ഇങ്ങനെ അളിഞ്ഞിട്ടേ. ഇപ്പം നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം അങ്ങ് വൃത്തിയാക്കി അവിടെ മണ്ണിട്ട് മൂടിയതുണ്ടോ. ഞാൻ കാണിച്ചു തരാം, ഇവിടെ മണ്ണിട്ട് മൂടിയതാണ്. കുഴി കുത്തിയിട്ട് അതിൽ മണ്ണ് രീതിയിൽ ഈ മാങ്ങയുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് അത് മൂടി. അല്ലെങ്കിൽ ഒരു തരം സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി അതിൽ നിന്ന് മാങ്ങ അളിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും ഭാഗം അവർ വൃത്തിയാക്കിയിട്ടുണ്ട്, അപ്പോൾ ക്ലീനായി. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ കാണിക്കാം, ഇവിടെ വൃത്തിയായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞില്ലെന്ന്. ആ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഇതാ കാണിക്കുകയാണ് കേട്ടോ. ഫുൾ തൊടി ക്ലീൻ ചെയ്യുന്നത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്തിരുന്നു. ഇതേ പണിക്കാരെ വിളിച്ചിട്ട് തന്നെ ചെയ്യിക്കാറ്. ഇവരെ കിട്ടിയാലും അച്ഛൻ ചെയ്യിക്കും. അപ്പോൾ ഇത്തവണ ഇവരെ കിട്ടിയാൽ ചെയ്യിക്കും. പിന്നെ വർഷം രണ്ട് തവണയൊന്നും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു തവണ. അതെ, അപ്പോൾ ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെയും കാട് കയറില്ലേ. അപ്പോൾ ഇത്രയാണ് വൃത്തിയാക്കിയ ഭാഗം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മുടെ മുത്തശ്ശൻ മാവിൻ്റെ മാങ്ങകളായിരുന്നു ഇവിടെ താഴെ നിറയെ. ഇതെന്താ ഇവിടെ നട്ടേക്കുന്നത് കണ്ടില്ലേ, അത് അതാണ് കേട്ടോ, കൂവ. കൂവയാണേ കൂവ. ഇവിടെ നിറയെ പുറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പുറ്റ്. പുറ്റ് അടുത്തേക്ക് പോകാൻ എനിക്ക് പേടിയാ. ഈ പുറ്റിനകത്തൊക്കെ വല്ലവരുണ്ടെങ്കിലും ഇതേപോലെ ഇതുണ്ട്, പുറ്റാണിത്. ഇവിടെ നിറയെ പുറ്റ. ഇതുപോലെ പുറ്റ് നിറച്ചുണ്ടോ. ഇവിടെ പണ്ട് പുല്ലാനി, ഇത് പുല്ലാനിക്കാട് എന്നൊക്കെയാ പറഞ്ഞിരുന്നു അത്ര കൊണ്ട്. ഇത്രയും ഭാഗം ക്ലീനായി കണ്ടല്ലോ എല്ലാവരും. ഇനി ഉമ്മറം കണ്ടില്ല ക്ലീനായിട്ടൊന്ന് പറയല്ലേ. അപ്പൊ ശരി, ഇതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. റെഡിയല്ലേ, കംപ്ലീറ്റ് കണ്ടില്ലേ ഇപ്പോൾ. അപ്പം ശരി, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.